V-Star presents Behindwoods Golden Mike Musical Concert. Bookings are open now on Book My Show and Paytm Insider. മൂവായിരം പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് പഠിക്കുന്ന പ്രൊവിഡൻസ് വുമൻസ് കോളേജിലെ ഒരേ ഒരു ആന്തരിയാണ് ഈ പുള്ളിക്കാരൻ ശ്രീകുട്ടൻ അല്ലേ? ഭാഗ്യവാദിയായി. എങ്ങനെ പോകുന്നു കോളേജ് ലൈഫ് ഒക്കെ? കോളേജ് ലൈഫ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു, നല്ല വൈബ്രന്റ് ആയിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. എത്ര ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവിടെ? ഫ്രണ്ട്സ് ഒക്കെ അത്യാവശ്യം ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. റിസർച്ച് ചെയ്യുന്നിടത്ത് ഞങ്ങളൊരു അഞ്ചാറ് പേരുണ്ട്. അല്ലാതെ തന്നെ കോളേജിലെ കുട്ടികളൊക്കെ എല്ലാവരും ആയിട്ട് അല്ലെങ്കിൽ പോലും അത്യാവശ്യം പിള്ളേരൊക്കെ നല്ല കമ്പനിയാണ്. അല്ല, മാരീഡ് അല്ല, എൻഗേജ്ഡും ആണെന്നൊക്കെ പറയാം. കുട്ടികളൊക്കെ അടിപൊളിയാണ്, നല്ല രസമാണ്. ക്യാമ്പസ് ഒക്കെ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്താണെന്നറിയോ, എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. എനിക്ക് ഇത്ര ക്യൂരിയോസിറ്റി ഉള്ളപ്പോ ഈ കാണുന്ന ആമ്പിള്ളേർക്കൊക്കെ എത്രമാത്രം ക്യൂരിയോസിറ്റി ഉണ്ടാവും? എന്താണ് ക്യൂരിയോസിറ്റി? എന്താണ് ക്യൂരിയോസിറ്റി എന്താണെന്നോ? 3000 പെൺപിള്ളേരുടെ ഇടയിൽ ഒരേ ഒരു ആന്തരി, എല്ലാം നോക്കുന്നവരെല്ലാം ഫ്രണ്ട്സ്, എല്ലാം ഗേൾസ്, എന്താ കഥ? ആദ്യമേയൊക്കെ ഞാൻ ഇവിടെ വരുന്ന സമയത്തൊന്നും ഇപ്പോഴെന്ന് കുറച്ച് വാർത്തകളിലൊക്കെ ഇങ്ങനെ ഇടം പിടിച്ചതിന് ശേഷമാണ് പിള്ളേരെ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അതിന് മുമ്പ് സാധാരണ ഒരു വ്യക്തിയെ പോലെയാണ് എല്ലാവരും ഇവിടെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ആയിക്കെ, ഇപ്പൊ എല്ലാരും അറിഞ്ഞു വരുന്നുണ്ട്, ഇപ്പൊ എല്ലാരും ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എല്ലാരും കമ്പനി അടിക്കുന്നുണ്ട്. ഉണ്ട്, കുഴപ്പമൊന്നും. അയ്യോ, അങ്ങനൊന്നും ഇല്ല, പിള്ളേരൊക്കെ ചോദിക്കും, സംസാരിക്കും, വീഡിയോ കണ്ടു എന്നൊക്കെ പറയും. അങ്ങനെ അല്ലെങ്കിലും കോളേജ് അടിപൊളിയാണ്. ഇത്രയും പെൺകുട്ടികൾ എല്ലാരും ഭയങ്കര എനർജറ്റിക് ആണ്. കോളേജേ അടിപൊളിയാണ്, അതിന്റെ കൂടെ ഫുള്ള് ഗേൾസ് ആയിരിക്കും. എന്തോ ഒരു അടിപൊളിയായിരിക്കും. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ വരുന്നു, എല്ലാ ദിവസവും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് ശരിക്കും ഭാഗ്യവാന്ന് എനിക്ക് തോന്നുമ്പോ ഈ ചെക്കന്മാർക്കൊക്കെ നിങ്ങളോട് എത്രമാത്രം അസൂയ ഉണ്ടാവും. അത് പുറമേ നിന്ന് കാണുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളാ ചോക്ലേറ്റ് സിനിമയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനൊന്നും ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഇതൊരു സാധാരണ സംഭവമാണ്. ഞാൻ ആദ്യം വരുമ്പോഴും ഒക്കെ ഒരു സാധാരണക്കാരനെ പോലെ തന്നെ ഇവിടെ. പിന്നെ ഒരു വാർത്തയിലൊക്കെ ഇടം പിടിച്ചതിന് ശേഷമാണ് പിള്ളേരിപ്പോ ഒന്ന് സംസാരിക്കുന്ന മൈൻഡ്, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അത്ര വലിയൊരു സംഭവമാണ് ഒരു പാട്. പക്ഷേ യെസ്, പുറത്തു നാടുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. നാട്ടിലെ കൂട്ടുകാരാണെങ്കിൽ പോലും ഈ സംഭവം ഒക്കെ അറിഞ്ഞ ശേഷം എന്താ പറയാ, കളിയാക്കുകയും നമ്മളെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്, നീ അവിടെ ചെന്നപ്പോഴേ ഞങ്ങൾക്ക് അറിയായിരുന്നു പത്രത്തിലൊക്കെ അതിന്റെ ഫോട്ടോ വരുന്നു, പക്ഷെ അത് ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പിള്ളേര് ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കാറുണ്ട്. നാട്ടിലൊക്കെ അങ്ങനെയല്ല, ഇതിപ്പോ ഈ വാർത്ത വന്നേ പിന്നെ പല പത്രങ്ങളിലും ഒക്കെ വന്നായിരുന്നു. എന്റെ നാട്ടിൽ, ഞാൻ കൊല്ലമാണ് എന്റെ നാട്, അപ്പം നാട്ടിലും ഒക്കെ എഡിഷനിൽ വന്നിരുന്നു, ഒരു പത്രത്തിലൊക്കെ വന്നിരുന്നു. അങ്ങനെ നാട്ടിലൊക്കെ ഒരുപാട്, അങ്ങനെയാണ് നാട്ടിലൊക്കെ ഒരുപാട് പേര് അറിയുന്നത്. അപ്പൊ ഒരുപാട് പേര് അറിഞ്ഞു, വിളിച്ചു, കൊച്ചു കള്ള എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചു. ഉറപ്പായിട്ടും അവര് അങ്ങനല്ല പറയുന്നത്, അവർ ഇങ്ങോട്ട് വരാമെന്നാണ് അവരും പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സേ, നമ്മുടെ ചോക്ലേറ്റ് സിനിമയിൽ ഒരു സീൻ വരുന്നുണ്ട്, ആർട്സ് ഡേക്ക് ഫ്രണ്ട്സിനൊക്കെ കൂട്ടി കോളേജിലേക്ക് വരുന്നത്. അങ്ങനെ വല്ലതൊക്കെ പ്രതീക്ഷ അവിടെ ആരെങ്കിലൊക്കെ ഇരിക്കുന്നുണ്ടോ? ഏ, അങ്ങനൊന്നും ഇല്ല, അവരൊക്കെ ഇങ്ങോട്ട് വരാം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അത്ര പ്രാവർത്തികമായ കാര്യമല്ലല്ലോ, അതൊക്കെ ഒരു തമാശയായിട്ട് എടുത്ത് ഞാനും അങ്ങനെ കളയാറുണ്ട്. അല്ലാതെ അത്ര വലിയ കാര്യമായിട്ട് ഞാനും എടുക്കാറില്ല. നമ്മുടെ ആ ഒരു സിനിമയിൽ പൃഥ്വിരാജ് വരുമ്പോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വീകരണമാണ് കൊടുത്തത്. അങ്ങനെ എന്തെങ്കിലും ഇവിടുത്തെ പിള്ളേർ നമുക്ക് തന്നിരുന്നോ? ഇല്ല, കാരണം ബേസിക്കലി ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു ഞാനിവിടെ വരുന്നു എന്നുള്ള കാര്യം. ഞാനിവിടെ വന്നതിന് ശേഷവും വളരെ സാധാരണമായിട്ടാണ് ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ എന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്യാൻറ്റീനിലും അവിടെ ഇവിടെ ഒക്കെ കണ്ടാണ് കുട്ടികൾ ചോദിക്കാൻ തുടങ്ങിയത്, ആരാണ്, ടീച്ചേഴ്സിനൊക്കെ ചോദിക്കുന്നത് ആരാണ്, എന്തിനാണ് വന്നത്, സാറാണോ, സ്റ്റാഫാണോ, എന്താണെന്നുള്ളത്. പിന്നെ അറിഞ്ഞത് ഞാൻ ഇവിടെ ഗവേഷണത്തിന് വന്നതാണെന്നൊക്കെ. അതിനുശേഷവും അങ്ങനെ ആരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ഇപ്പോഴൊക്കെയാണ് എല്ലാവരും ഒന്ന്, അതിൽ വലിയ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അല്ലെ, ഇത്രയും പേരിങ്ങനെ നമ്മളെ ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ കാര്യമല്ല. അല്ല, നമുക്ക് തന്നെ ഒരു ചില സമയത്തൊക്കെ ചമ്മല് ഫീൽ ചെയ്യാറുണ്ട്, എല്ലാവരും ഇങ്ങനെ നോക്കി ചിരിക്കും, എന്ത് എങ്ങനെ തിരിച്ച് പ്രതികരിക്കണം എന്നൊക്കെ.